90+ my tuition app il focus area materials ubayogichu padikku needu board exam inu 90+ marks. Hello, good morning. Njan Srikandan Nayar ella prekshakarkkum swagatham logamembadum irunnu ee 3 manikur daarikkathil pogunna ee talsamaya parivadi morning show kanan thayaraayirikkuna ellavareyum swagatham cheyunu ningale ellam anuvadathode nammal aarambikkunnu good morning with R Srikandan Nayar. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 7 മണി ഷാർപ്പ് 7. ഇന്ന് വ്യാഴാഴ്ച മാർച്ച് 18. നിങ്ങൾക്കറിയാം ഈ വ്യാഴാഴ്ച ഒരു നല്ല ദിവസമായിക്കോട്ടെ. മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ പട്ടിക അവസാന ഘട്ടത്തിലെത്തി. ഏതാണ്ട് സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൻ്റെ അലയൊലികൾ മാത്രമാണ്. സജീവമായ രാഷ്ട്രീയ ചർച്ചകളും രാഷ്ട്രീയ നീക്കങ്ങളും കേരളത്തിൻ്റെ നാട്ടിലും നഗരങ്ങളിലും ഒക്കെ തന്നെ നടക്കുന്ന ഒരു സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ ഒരു പരീക്ഷണം ട്വൻ്റി ഫോർ നടത്തിയ പരീക്ഷണം സ്റ്റുഡിയോയ്ക്കുള്ളിലിരുന്ന് വാർത്ത വായിക്കുന്ന പ്രമുഖരായ വാർത്താ അവതാരകരെല്ലാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. നാടിൻ്റെ ന്യൂസ് ഡെസ്കുമായി സ്റ്റുഡിയോയ്ക്കുള്ളിലിരിക്കുന്ന ന്യൂസ് ഡെസ്ക് എടുത്ത് നാട്ടിലിട്ടു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. എനിക്കപ്പോൾ ഏറ്റവും വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവരെത്രമാത്രം 24നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അവർ സ്വന്തം TV ചാനലായി, സ്വന്തം വാർത്താ ചാനലായി, വാർത്തകളുടെ സത്യസ്ഥിതി അറിയാൻ അവർ ആശ്രയിക്കുന്ന വാർത്താ ചാനലായി 24 വളർന്നു കഴിഞ്ഞു എന്നെനിക്ക് മനസ്സിലായി. ഒരുപാട് അവർ ഹൃദയത്തിൽ വച്ചിട്ടാണ് ഓരോ കാര്യവും സംസാരിച്ചത്. മാത്രമല്ല, ഇന്നലെ ഒരു കുട്ടിയുടെ ഒരു അനുഭവം എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തെ തന്നെ ടച്ച് ചെയ്ത് കടന്നുപോയി. കാരണം ഞാൻ ഇന്നലെ രാവിലെ തൃശ്ശൂർ വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നിന്നാണ് ഈ മോർണിംഗ് ഷോ ആരംഭിച്ചത്. നിങ്ങൾക്കറിയാം, നാടിൻ്റെ ന്യൂസ് ഡെസ്ക് പിടിച്ച് നമ്മൾ വടക്കനാഥ ക്ഷേത്രത്തിന് മുന്നിട്ട് അങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു 7-20 ആകുമ്പോഴത്തേക്കും തന്നെ ഒരു വീട്ടിൽ ഒരു 3 വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞ് നിർത്താതെ കരയാൻ തുടങ്ങി. ഞാൻ തൃശ്ശൂരിലാണ് എന്ന് ഇടയ്ക്കിടെ പറയുന്നത് കേട്ടിട്ട് എനിക്കിപ്പോൾ കാണണം അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കരയാൻ തുടങ്ങി. കരച്ചിൽ നിർത്താതെയായപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉമ്മ കുഞ്ഞിനെയും പിടിച്ച് തൃശ്ശൂർ റൗണ്ടിൽ വന്നു. അവിടെ എങ്കിലും പക്ഷേ എന്നെ കാണാൻ കഴിഞ്ഞില്ല. ഞാൻ പല സ്ഥലത്തോട്ടും മാറി നിൽക്കുന്നതുകൊണ്ട് എന്നെ കാണാൻ കഴിഞ്ഞില്ല. അവർ യൂട്യൂബ് വഴി എന്നെ ഫോളോ ചെയ്ത് അവസാനം കേളവർമ്മ കോളേജിലിട്ട് എന്നെ കണ്ടെത്തുമ്പോഴേക്കും രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു. മോർണിംഗ് ഷോ അവസാനിപ്പിച്ച് കഴിഞ്ഞു. ആ കുഞ്ഞ് എന്നെ കണ്ടപ്പോഴാണ് കരച്ചിലടക്കിയത്. 3 വയസ്സുള്ളൊരു കുഞ്ഞിന് പോലും നമ്മുടെ വാർത്തകളോട് നമ്മളോടുമൊക്കെ എത്ര താല്പര്യമുണ്ടെന്ന് ബോധ്യപ്പെട്ട ഏറ്റവും സുന്ദരമായ ഒരു നിമിഷത്തിലൂടെയാണ് ഞാനപ്പോൾ കടന്നുപോയത്. നിങ്ങളോട് ഞാനത് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ പുതിയൊരു തലമുറ വാർത്തകളെ സ്നേഹിക്കുന്ന പുതിയൊരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു. അതിന് വഴികാട്ടിയാകാൻ 24ന് കഴിയുന്നു എന്ന ഉള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്, അതിനപ്പുറം അഭിമാനമുണ്ട്. ഇന്നലെ ഞങ്ങളുടെ ന്യൂസ് ഡെസ്കിലും പ്രമുഖ അവതാരകരെല്ലാം തന്നെ കുറച്ച് അവതാരകർ തീർച്ചയായിട്ടും വാർത്തകൾ സംപ്രേഷണം ചെയ്യാൻ സ്റ്റുഡിയോയ്ക്കുള്ളിലായിരുന്നു. എന്നാൽ മിക്ക കുറച്ചധികം ആളുകൾ പുറത്തായിരുന്നു. അപ്പോൾ പുറത്ത് ഞങ്ങളുടെ സാങ്കേതിക വിദഗ്ധന്മാരും ഞങ്ങളുടെ ക്യാമറമാന്മാരും ക്രൂവും ഞങ്ങളുടെ വാർത്താ അവതാരകരും ഒക്കെ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ നിങ്ങൾ കാണിച്ച സ്നേഹവായ്പും സന്തോഷവും തീർച്ചയായിട്ടും ഞങ്ങൾ എന്നെന്നും ഓർമ്മിക്കും. ഇനിയും ഇത്തരം പരീക്ഷണം നടക്കാൻ ഇതൊക്കെ നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നതും നമ്മൾ സന്തോഷത്തോടെ ഇവിടെ പങ്കിടുന്നു. ന്യൂസ് ഡെസ്ക് ഒരു വൻ വിജയമാക്കിയതിൽ പ്രേക്ഷകരായ നിങ്ങൾക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ. താങ്ക് യു. ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് ഉത്സവത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് കൂടുതൽ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പത്രിക സമർപ്പിക്കാനുള്ള സമയം നാളെ അവസാനിക്കുകയാണ്. മറ്റു വാർത്തകൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രിയുടെ ജില്ലാ യാത്ര തുടരുകയാണ്. ജില്ലാ പര്യടന പരിപാടിയാണ്. ഇന്ന് മലപ്പുറത്താണ് പര്യടനം. ശോഭാ സുരേന്ദ്രൻ ഇന്ന് കഴക്കൂട്ടത്തെത്തി പ്രചാരണത്തിന് തുടക്കം കുറിക്കും. സുരേഷ് ഗോപിയും ഇന്ന് പത്രിക നൽകുമെന്നാണ് അറിയുന്നത്. അതേപോലെ ഏറ്റവും വിവാദം സൃഷ്ടിച്ചിട്ടുള്ള ഇരിക്കൂറിലേക്ക് പോയാൽ അവിടെ കോൺഗ്രസിലെ പ്രതിസന്ധി അയയുന്നു എന്ന വാർത്തയാണ് വരുന്നത്. എ ഗ്രൂപ്പ് നേതാക്കളുമായി ഉമ്മൻചാണ്ടി നാളെ ചർച്ച നടത്തും. വിമത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള നീക്കം ഉപേക്ഷിക്കുമെന്നാണ് അറിയുന്നത്. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്ടിലും ബംഗാളിലും തെരഞ്ഞെടുപ്പ് ആവേശം കൂടിത്തന്നെ നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിൽ എത്തുന്നുണ്ട്. തമിഴ്നാട്ടിൽ പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ വീട്ടിൽ വ്യാപകമായ റെയ്ഡ് നടത്തുകയാണ്. IT പ്രതിഷേധം ഉയരുന്നു. ഇനി നമ്മൾ പശ്ചിമ ബംഗാളിലേക്കാണ് പോകുന്നത്. പശ്ചിമ ബംഗാളിൽ നിന്ന് നമുക്കൊപ്പം കൊൽക്കത്തയിൽ നിന്നാണ് R. രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് ചൂടും ചൂരും ആവേശവും ഒട്ടും ചോർന്നു പോകാതെ പ്രേക്ഷകരിലെത്തിക്കുവാൻ R. രാധാകൃഷ്ണൻ കൊൽക്കത്തയിൽ എത്തിക്കഴിഞ്ഞു. പശ്ചിമ ബംഗാളിൻ്റെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് വരുന്ന മണിക്കൂറുകളിൽ രാധാകൃഷ്ണൻ 24ന്റെ പ്രേക്ഷകർക്കായി ബംഗാളിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. കൊൽക്കത്ത നഗരം, ആ നഗരത്തിന് കേരളത്തിന് ചില സ്വഭാവങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഒരു പത്രവാർത്ത കുറച്ചു കാലം മുമ്പ് വന്നു, ഇന്ത്യയിൽ അതിവേഗത്തിൽ വളരെ 2 സംസ്ഥാനങ്ങളിൽ ഒന്ന് കൊൽക്കത്തയും പിന്നൊന്ന് നമ്മുടെ കൊച്ചിയുമാണ്. കൊച്ചി പഴയ കൊച്ചി അല്ല സാർ, കൊച്ചി ഒരുപാട് വളർന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കൊൽക്കത്തയിൽ നിൽക്കുമ്പോൾ രാധാകൃഷ്ണൻ തോന്നുന്നത്?
എസ് കെ എൻ പറഞ്ഞത് സത്യമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 10 വർഷത്തിനൊക്കെ മുമ്പ് നമ്മൾ വരുമ്പോൾ കാണുന്ന കൊൽക്കത്തയല്ല ഇന്ന്. പല മാറ്റങ്ങളും വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ട്രാം. പഴയ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി അവശേഷിക്കുന്ന ട്രാമുകൾ ഉള്ള ഒരു നഗരമാണ് കൊൽക്കത്ത. ഈ ട്രാമുകളുടെ ഒരു 100 കണക്കിന് ട്രാമുകളാണ് ഈ കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഈ ട്രാമുകളുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ട്രാമുകളെ ആശ്രയിച്ച് മാത്രം കൃത്യമായി യാത്ര ചെയ്തിരുന്ന ഒരു ജനതയാണ് ഈ കൊൽക്കത്തയിലൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിരലെണ്ണാവുന്ന ട്രാമുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. ഈ നഗരത്തിൽ നിന്നും ട്രാമുകൾ മാറുന്നു എന്നുള്ളത് ഈ നഗരത്തിൻ്റെ മാറുന്ന മുഖച്ഛായ അന്ന് വ്യക്തമാക്കുന്നതാണ്. പക്ഷേ ഈ ഒരു പ്രാചീനമായിട്ടുള്ള ഇതിൻ്റെ ഒരു ഭാവ സവിശേഷതകളെല്ലാം മാറി തുടങ്ങുന്നു എന്നുള്ളത് പലരെയും സംബന്ധിച്ചും വിഷമമുണ്ടാക്കുന്ന ഒന്നാണ്. നഗരം വളരെ വേഗത്തിൽ വളരുന്നുണ്ട്, ഇവിടുത്തെ ജനത വളരെ വേഗത്തിൽ പുരോഗതിയിലേക്ക് നീങ്ങുന്നുണ്ട്. പക്ഷേ ഈ ട്രാം അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ നഗരത്തിൽ നിന്ന് മാറുന്നത് പലതുകൊണ്ടും ഈ നഗരത്തിൻ്റെ പല മാറ്റങ്ങൾക്കും ഉള്ള ഒരു പ്രതീതിയായി തന്നെ നിലനിൽക്കുന്നതാണ്. എസ് കെ, ഇന്ന് എന്തായാലും പശ്ചിമ ബംഗാളിലേക്ക് പ്രധാനമന്ത്രി വരുന്നുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ തൃണമൂൽ കോൺഗ്രസ് വേഴ്സസ് ബി ജെ പി അതിശക്തമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലുണ്ട്. അതുപോലെ കോൺഗ്രസും സി പി എമ്മും ചേർന്നുള്ള മുന്നണിയും അതിശക്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ രാധാകൃഷ്ണൻ അവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് രാധാകൃഷ്ണന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്? എസ് കെ എൻ, ഇന്ന് പ്രധാനമന്ത്രിയുടെ റാലി പശ്ചിമ ബംഗാളിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ റാലി നടക്കുന്നത് പുരുളിയയിലാണ്. പുരുളിയയിൽ പ്രധാനമന്ത്രിയുടെ റാലി ഇന്ന് ഉച്ചയോടുകൂടി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മമതാ ബാനർജിയും വലിയ രീതിയിലുള്ള പ്രചരണ പരിപാടികളിലാണ് ഇപ്പോൾ ഉള്ളത്. ബംഗാളിനെ സംബന്ധിച്ച്, പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു തർക്കവുമില്ല. രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു അവർക്ക് അഭിമാന വിഷയമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ബി ജെ പിയെ സംബന്ധിച്ച് അധികാരം പിടിക്കാൻ സാധിക്കും എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രചരണം നടത്തുമ്പോൾ ഒരു വിധത്തിലുള്ള മാറ്റവും ഈ നഗരത്തിനുണ്ടായിട്ടില്ല, ഈ സംസ്ഥാനത്തിനുണ്ടായിട്ടില്ല എന്ന് തെളിയിക്കാനാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. മമതാ ബാനർജിയുടെ വിവിധ പൊതുസമ്മേളനങ്ങൾ ഇന്ന് കൊൽക്കത്തയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്ന എസ്പ്ലനേഡ്, എസ്പ്ലനേഡ് എന്നാൽ നമ്മുടെ തിരുവനന്തപുരത്തെ കഴക്കൂട്ടം പോലാണ് ഈ കൊൽക്കത്തക്കാർക്ക്. കൊൽക്കത്തയിൽ ഈ കഴക്കൂട്ടം എന്ന് പറയുന്ന ഇത് എത്രത്തോളം പ്രധാനമാണോ തിരുവനന്തപുരത്ത്, അതുപോലെയുള്ള സ്ഥലമാണ് ഈ കൊൽക്കത്തയിലെ എസ്പ്ലനേഡ്. ഇവിടെ ഇന്ന് മമതാ ബാനർജി എത്തുന്നുണ്ട്. ഇവിടെയുള്ള ആളുകളെ കാണാനും ഒരു പൊതു ജനസമ്പർക്കം ഒക്കെ നടത്താനും വേണ്ടിയിട്ട് അവരിവിടെ എത്തുന്നുണ്ട്. അവർ ഒരു 11 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് പശ്ചിമ ബംഗാളിലുള്ളത്. ഇന്നും ആ പ്രചരണ പരിപാടികൾ തുടരും. എസ് കെ, ഓക്കെ. രാധാകൃഷ്ണൻ, അതുപോലെ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പടലപിണക്കം കേരളത്തിൽ ഇങ്ങനെ വ്യാപകമാകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ടല്ലോ. മാത്രമല്ല പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് പിൻവാങ്ങണം, അല്ലെങ്കിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും എന്ന രീതിയിൽ ഹൈക്കമാൻഡിൻ്റെ ശാസനകൾ വരുന്നു. ഈ ശാസനകളൊക്കെ ഈ കോൺഗ്രസ് പ്രവർത്തകർ പാലിക്കുമോ ഈ തെരഞ്ഞെടുപ്പ് ചൂടിൽ? എസ് കെ എൻ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് സംസ്ഥാനത്ത് സമാധാനപരമായിട്ടുള്ള സംഘടനാ സാഹചര്യം നിലനിർത്തുക എന്നുള്ളത് അനിവാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തുന്നത്. ഇവർ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു സമീപനം അവരെ ഒന്ന് അവരുടെ ഒരു പ്രതിഷേധം ശമിപ്പിക്കാനായിട്ട് കൈക്കൊണ്ടാൽ മറുപക്ഷം വലിയ രീതിയിലുള്ള പ്രസ്താവനകളും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങുന്ന കാഴ്ച, അത് ഇപ്പോൾ ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഇതിനെ മറികടക്കുക എന്നുള്ളതാണ്. ഇന്നലെ എ കെ ആന്റണിയെ തന്നെ രംഗത്തിറക്കിക്കൊണ്ട് ഹൈക്കമാൻഡ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ചില മെസ്സേജ് ഈ സന്ദേശം വഴി നൽകാൻ, ഈ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പത്ര സമ്മേളനം വഴി നൽകാനാണ് ഹൈക്കമാൻഡ് ശ്രമിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സംസ്ഥാനത്ത് സംഘടനാ സാഹചര്യം വളരെ സമാധാനപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടും അച്ചടക്ക നടപടികളിലേക്ക് കടക്കാൻ ഹൈക്കമാൻഡ് തയ്യാറാകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അത് മുതിർന്ന നേതാവാണെങ്കിൽ പോലും ആ വിധത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് നിർബന്ധിതമാകും എന്നതാണ് ഹൈക്കമാൻഡ് വ്യക്തമാക്കുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇങ്ങനെ തമ്മിൽ തല്ലിയാൽ സംസ്ഥാനത്ത് അധികാരം കിട്ടില്ല എന്നാണ് ഇന്നലെ എ കെ ആന്റണി സൂചിപ്പിച്ചത്. അത് വ്യക്തമായിട്ടുള്ളൊരു സന്ദേശമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഇനി അച്ചടക്ക ലംഘനം ഉണ്ടാകരുതും എന്ന രീതിയിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തിയിരിക്കുന്നു. എസ് കെ, ഇനി മറ്റൊരു കാര്യം, ഈ ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് റിയാ ചക്രവർത്തിക്ക് ലഭിച്ച ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി ഇന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണല്ലോ. അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
എസ് കെ എൻ റിയയ്ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ സുശാന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ നിർണായകമാണ് എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികളുള്ളത്. മുമ്പ് നാർക്കോട്ടിക്സ് ബ്യൂറോ എടുത്ത കേസിലാണെന്നുണ്ടെങ്കിലും റിയയ്ക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങളിൽ തെളിവുകൾ ലഭിച്ചിരുന്നു. ഈ തെളിവുകൾ കൂടി പരിഗണിക്കാതെയാണ് അവർക്ക് ജാമ്യം നൽകിയത് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഈ അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ റിയയെ ചോദ്യം ചെയ്യേണ്ടത്, കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കേണ്ടതും അനിവാര്യമാണ്. അതുകൊണ്ട് റിയെ കസ്റ്റഡിയിൽ കിട്ടുന്നതിനും ഒക്കെ ആയിട്ടുള്ള ആവശ്യം അനിവാര്യമായതുകൊണ്ട് തന്നെ അവരുടെ ജാമ്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ അവർ ജാമ്യത്തിൽ നിൽക്കുന്ന സാഹചര്യം അത് റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് അന്വേഷണ ഏജൻസികൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇക്കാര്യത്തിലായിരിക്കും സുപ്രീം കോടതി ഒരു തീരുമാനം കൈക്കൊള്ളുക. എസ് കെ രാധാകൃഷ്ണൻ, ഇനി നമ്മൾ ഓഫീസ് കാര്യമൊക്കെ കഴിഞ്ഞു, വൈകിട്ട് എന്താ പരിപാടി? എസ് കെ എൻ, വൈകിട്ട് മമതാ ബാനർജിയുടെ ഇവിടുത്തെ യോഗങ്ങളിൽ കൂടണം. പുരുളിയ ഇന്ന് പ്രധാനമന്ത്രി വരുന്ന ഒരു സാഹചര്യമുണ്ട്. പിന്നെ കൊൽക്കത്ത നഗരത്തിൻ്റെ ഈ വൈകിട്ട് ഉള്ള കുറേ സാംസ്കാരിക പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി എത്തിക്കാനായി വൈകിട്ട് കവർ ചെയ്യണം. എസ് കെ, നമ്മുടെ പഴയ കുറച്ച് സ്നേഹിതന്മാർ അവിടെ ഉണ്ടോ? പണ്ട് അവിടെ ചെന്ന് കൊൽക്കത്തയെ ചാടിയത് അവരെയൊക്കെ ഒന്ന് കണ്ടെത്തിക്കോണം. ഇന്നൊരു അന്വേഷണം പറഞ്ഞേക്കണം നമ്മൾ. ഓക്കെ, താങ്ക് യു. ആ രാധാകൃഷ്ണൻ കൊൽക്കത്തയിൽ തുടരും, പശ്ചിമ ബംഗാളിൽ അവിടെ ഉണ്ടാകും അദ്ദേഹം കുറച്ച് മണിക്കൂറുകൾ. തീർച്ചയായിട്ടും നമ്മുടെ 24 പ്രേക്ഷകർക്ക് വേണ്ടി പശ്ചിമ ബംഗാൾ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഏറ്റവും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും അതിശക്തമായ മത്സരം, അതും വാശിയേറിയ മത്സരം, കുറച്ചൊക്കെ കായികമാണ് താൻ, ചിലപ്പോഴൊക്കെ ഏറ്റുമുട്ടലും ഒക്കെ നടക്കുന്നുണ്ട്. ഈ മത്സരം ബംഗാളിൽ നിന്ന് ഒപ്പിയെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് നൽകാൻ ആ രാധാകൃഷ്ണൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കാശ്മീരിലെ ഏറ്റവും വലിയ തീവ്രവാദി അക്രമ സംഭവങ്ങളിലൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ആദ്യമെത്തിയ മാധ്യമപ്രവർത്തകനാണ് ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. ഇനി നമുക്ക് മറ്റൊരു കാര്യം, അരുൺ കെ പി അദ്ദേഹം പറയുന്നൊരു കാര്യം, 24 കണ്ടു, ഇന്നലെ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു, ഡോക്ടർ അരുൺകുമാറിന് തല്ല് കിട്ടുന്നു എന്ന്. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു കാര്യം പ്രേക്ഷകൻ്റെ ശ്രദ്ധ, ഈ അരുൺ കെ പിയുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. നിങ്ങളൊരാളുടെ മരണം സ്വപ്നം കാണുന്നുവെങ്കിൽ നിങ്ങൾ അയാളെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു, ജാഗ്രത. ഇനി നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാം. നമ്മൾ അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു. അലക്സ്, ഗുഡ് മോർണിംഗ്. അലക്സ്, യഥാർത്ഥത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണല്ലോ. മിക്ക സ്ഥാനാർത്ഥികളും സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണിപ്പോൾ. എന്തൊക്കെയാണ് നമുക്ക് തലസ്ഥാനത്ത് നിന്ന്, തെക്കൻ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? എസ് കെ, തീർച്ചയായും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സ്ഥാനാർത്ഥികൾക്ക് സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെയാണ്. നാളെ വൈകിട്ട് 3 മണിയോടുകൂടി ഇതിനനുവദിച്ച സമയം അവസാനിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. ഏതാണ്ട് ഈ പ്രചരണഘട്ടത്തിലേക്ക് ആദ്യം ഇറങ്ങിയത് ഇടതുമുന്നണിയാണ്. ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണഘട്ടത്തിലേക്ക് ആദ്യം തന്നെ സജീവമായതും ഇടതുമുന്നണിയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെമ്പാടുമായി കൂടുതൽ നാമനിർദ്ദേശ പത്രികകൾ ഇതിനോടകം സമർപ്പിച്ചതും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളാണ്. UDF സ്ഥാനാർത്ഥികളും അതുപോലെ NDA സ്ഥാനാർത്ഥികളും പിന്നാലെയാണ് വന്നത്. അവർ പ്രചരണരംഗത്ത് സജീവമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവരും നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇന്നും നാളെയുമായി ഇത് പൂർത്തിയാക്കാനാണ് അവരും ആലോചിക്കുന്നത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം, പ്രത്യേകിച്ച് KM മുരളീധരൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളെല്ലാം ഇന്നു തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് സാധ്യത. 20-ാം തീയതിയാണ് നാമനിർദ്ദേശ പത്രികയിൽ ഈ സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. 11 മണിയോടുകൂടി സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. March 22 നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയുമാണ്. അതിനുശേഷം ഒരു മത്സരചിത്രം, സംസ്ഥാനത്തെ മണ്ഡലങ്ങൾ സംബന്ധിച്ച ഒരു പൂർണ്ണമായ ഒരു മത്സരചിത്രം, ആരൊക്കെയാണ് മത്സരരംഗത്തുണ്ടാവുക, എത്ര സ്ഥാനാർത്ഥികളാണ് ഒരു മണ്ഡലത്തിൽ മാറ്റുരയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുക March 22 ശേഷമായിരിക്കും. എസ് കെ എൻ, അതുപോലെ മറ്റൊരു കാര്യം, കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ശോഭാ സുരേന്ദ്രൻ. ഒരുപാട് ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിൽ ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥിയാകുന്നു. മാത്രമല്ല ദേവസ്വം മന്ത്രിയെ തന്നെ കളത്തിൽ തടയും എന്ന രീതിയിൽ തന്നെ ശബരിമല പ്രശ്നം ഉയർത്തുവാൻ അവർ തയ്യാറായിരിക്കുന്നു. അവരുടെ പ്രചാരണ പരിപാടികൾ കഴക്കൂട്ടത്ത് തുടക്കം കുറിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നമായിരിക്കും കഴക്കൂട്ടത്ത് അടിയൊഴുക്കുകളായി വർത്തിക്കുക? എസ് കെ, ഇതിൽ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, BJP സംസ്ഥാന ഘടകത്തിലെ ഗ്രൂപ്പ് പോരിനെ തുടർന്ന് അതിനൊടുവിലാണ് ശോഭാ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം കഴക്കൂട്ടത്ത് പ്രഖ്യാപിക്കുന്നത്. സ്വാഭാവികമായി ആ ഗ്രൂപ്പ് പോര് കഴക്കൂട്ട മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു വന്ന ശോഭാ സുരേന്ദ്രൻ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ടത്തിൽ മത്സരരംഗത്തുണ്ടാകില്ല. അതായത് തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന്, ഭാരവാഹിത്വത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വത്തിനെതിരെ പരസ്യമായ പ്രതികരണമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി ശോഭാ സുരേന്ദ്രൻ
ദേശീയ നേതൃത്വത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഈ പരാതിയിന്മേൽ ഒരു നടപടിയും സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ സ്വീകരിക്കാതെ വന്നതോടുകൂടിയാണ് ശോഭാ സുരേന്ദ്രൻ താൻ തിരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഇല്ല എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. അതിനുശേഷം ആ സ്ഥിതിഗതികൾ മാറി. ദേശീയ നേതൃത്വം ഇടപെട്ട് ശോഭാ സുരേന്ദ്രന്റെ വിഷയം അത് കാര്യമായി തന്നെ പരിഹരിക്കണം. ബി ജെ പി നേതൃത്വം ഒറ്റക്കെട്ടാണെന്നൊരു സന്ദേശം ബി ജെ പി പ്രവർത്തകർക്ക് നൽകണം എന്നടക്കം ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാന ഘടകത്തിന്. പക്ഷേ എന്നിട്ടും അത് സംബന്ധിച്ചൊരു തീരുമാനമായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴക്കൂട്ടം മണ്ഡലം കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ മണ്ഡലമാണ്. അദ്ദേഹം വീടെടുത്ത് താമസിക്കുന്ന മണ്ഡലമാണ്. അദ്ദേഹം അവിടുത്തെ ഒരു വോട്ടർ കൂടിയാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ രണ്ടാം സ്ഥാനത്ത് വന്നത് കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു. യു ഡി എഫ് സ്ഥാനാർത്ഥി എം എ വാഹിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഏതാണ്ട് 7000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണെന്ന് ഈ കടകംപള്ളി സുരേന്ദ്രൻ വിജയിച്ചത്. ഏതാണ്ട് 50000 വോട്ട് കടകംപള്ളി നേടിയപ്പോൾ 42000 പുറത്ത് വോട്ടുകൾ നേടാൻ അന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ A+ കാറ്റഗറിയിലുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം. സ്വാഭാവികമായി കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ആ മണ്ഡലത്തിൽ ഇറങ്ങുക. ഒരുപക്ഷേ നേമവും വട്ടിയൂർക്കാവും പോലെ തന്നെ തിരുവനന്തപുരത്ത് ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം. കഴക്കൂട്ടം പിടിച്ചടക്കാനാകുമെന്ന് ബി ജെ പി നേതൃത്വം നേരത്തെ തന്നെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് കേന്ദ്രമന്ത്രി വി മുരളീധരനെ തന്നെ ഇവിടെ മത്സരത്തിന് ഇറക്കാനായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പക്ഷേ ദേശീയ നേതൃത്വം ഇതിന് പച്ചക്കൊടി വീശിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ ഔദ്യോഗിക നേതൃത്വം തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി അതിനു പുറത്ത് ശോഭാ സുരേന്ദ്രൻ തന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നു. ദേശീയ നേതൃത്വമാണ് ശോഭാ സുരേന്ദ്രന്റെ പേര് കഴക്കൂട്ടത്തേക്ക് നിയോഗിച്ചത് അല്ലെങ്കിൽ കഴക്കൂട്ടത്തേക്ക് പ്രഖ്യാപിച്ചു. സ്വാഭാവികമായി അവിടെ ഈ അടിയൊഴുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിക്കുള്ളിലെ ഗ്രൂപ്പ് പോര ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യം കണ്ടറിഞ്ഞ് നോക്കേണ്ട കാര്യമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ നേതൃത്വമാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് എന്നുള്ളത് കൊണ്ട് തന്നെ പരസ്യമായി നേതാക്കൾക്ക് ശോഭയുടെ പ്രചരണ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റ് അടിയൊഴുക്കുകൾ എങ്ങനെയാണ് എന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും പറയാൻ സാധിക്കുക. വോട്ടും വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും ബി ജെ പി നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് സജീവമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. പക്ഷേ ഇന്ന് ഏറ്റവും പ്രധാനമായി ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ട മണ്ഡലത്തിലേക്ക് എത്തുകയാണ്. വൈകുന്നേരം 4 മണിയോടുകൂടി തന്നെ കഴക്കൂട്ടത്ത് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിന് മുന്നിൽ വലിയ സ്വീകരണം ബി ജെ പി പ്രവർത്തകർ ശോഭാ സുരേന്ദ്രൻ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം വലിയ റോഡ് ഷോയും മണ്ഡലത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴക്കൂട്ട മണ്ഡലത്തിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ശബരിമല വിഷയം സജീവമായി ഉയർത്താൻ തന്നെയാണ് ശോഭാ സുരേന്ദ്രന്റെയും ഒപ്പം ബി ജെ പിയുടെയും ആലോചന. എസ് കെ ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അലക്സ്. ഇനി ചെറിയ കാര്യം, വാർത്ത റിപ്പോർട്ട് ചെയ്ത് മുടി ലേശം കൂടുതൽ വളർന്നുപോയോ എന്നൊരു സംശയം. നമ്മുടെ ഈ എം സമ്പുതിരി പാട്ടിൻ്റെ വരെ മുടി വെട്ടി പരിചയമുള്ള ആര്യാട് മോഹൻ വിക്കി അവിടെ തിരുവനന്തപുരത്തുണ്ടെന്നാണ് വിശ്വാസം. അദ്ദേഹത്തെ ഒന്ന് കണ്ടുമുട്ടത് നന്നായിരിക്കും. അതോ എന്തെങ്കിലും വാശിയിൽ വളർത്തുകയാണോ അലക്സ്? തീർച്ചയായും. താങ്ക് യു അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേർന്ന്. ഒന്നിനും സമയം കിട്ടുന്നില്ല എന്നാണ് കാരണം. കാരണം ഇനിയിപ്പോൾ 6 ആം തീയതി വരെ തകർത്ത് പണിയാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സിനെല്ലാം തന്നെ. പിന്നെ അപ്പം പിന്നെ മുടിവെട്ടാൻ ഇവിടെ നേരം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് കടക്കാം. മുന്നും പിന്നും നോക്കാതൊരു യാത്ര. പശ്ചിമബംഗാൾ സ്വദേശി മതായ് പോൾ അങ്ങനെ ഒരു സൈക്കിൾ യാത്രയിലാണ്. 3 മാസങ്ങൾ കൊണ്ട് 6 സംസ്ഥാനങ്ങൾ പിന്നിട്ട മതായ് പോൾ ഇപ്പോൾ കേരളത്തിലുണ്ട്. ഒരു ഫ്രെയിമിലേക്ക് അയാൾ അങ്ങനെ സൈക്കിൾ ചവിട്ടി കടന്നു വരികയായിരുന്നു. പിന്നിലെ വലിയ കെട്ടും ബക്കറ്റും ചെറിയ ബോർഡും കണ്ട് പിടിച്ചു നിർത്തി. അങ്ങനെയാണ് ഈ യാത്രയുടെ കഥ അറിഞ്ഞത്. കഴിഞ്ഞ December 30 ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന സിലിഗുഡിയിലെ തന്റെ ഗ്രാമത്തിൽ നിന്ന് സൈക്കിൾ എടുത്തിറങ്ങിയതാണ്. ഇന്ത്യയിലെ 156 സ്ഥലങ്ങൾ ലിസ്റ്റിലുണ്ട്. എന്ന് അവസാനിക്കുമെന്ന് ഉറപ്പില്ലാത്ത യാത്ര. When I was started, that time I had some little bit money, and I thinking when this money is finished and then I work in a shop and earn some money, then I will start next journey. റോഡ് സുരക്ഷയ്ക്കൊപ്പം മലിനീകരണമില്ലാത്ത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന യാത്ര എന്ന സന്ദേശത്തിനായാണ് സൈക്കിൾ തിരഞ്ഞെടുത്തത്. 28-കാരനായ മതായ് പോൾ ഒറ്റത്തടിയാണ്. 12-ാം ക്ലാസ് വരെ മാത്രം പഠനം. നാട്ടിൽ സ്വന്തമായുള്ള ഡ്രൈവിംഗ് സ്കൂളിന് അവധി നൽകിയാണ് യാത്ര തുടങ്ങിയത്. ബംഗാളിക്ക് പുറമെ ഹിന്ദിയും പിന്നെ കുറച്ച് ഇംഗ്ലീഷുമാണ് യാത്രയ്ക്കുള്ള ധൈര്യം. I feel in some the language, but it's okay, but when I was Tamil Nadu, that time I feel some problem in the language, but it's okay. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് മതായ് പോൾ സൈക്കിൾ ചവിട്ടുന്നത്. ബംഗാളിലും തെരഞ്ഞെടുപ്പാണല്ലോ, എന്താ അവിടുത്തെ സ്ഥിതി? 50% chance and 50-60% chance BJP will coming. BJP. Because 10 years already ruling party has been completed. So many people are wants to change the political party. This is my point of view. വോട്ടെടുപ്പിനൊന്നും തിരിച്ചെത്തില്ലെങ്കിലും നാട് തന്നെയാണ് അവസാന പോയിന്റ്. വട്ടത്തിൽ അങ്ങനെ ചവിട്ടി മുൻനിശ്ചയങ്ങളില്ലാതെ വടക്കോട്ടേക്ക് മതായ് പോൾ യാത്ര തുടരുകയാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം ഗോകുൽ രവി, 24 കൊച്ചി.
സൈക്കിളിനിപ്പോൾ എന്തെന്നില്ലാത്തൊരു വിലയും നിലയുണ്ട്. എനിക്ക് വലിയ സന്തോഷമാണ്. സൈക്കിളിലൊക്കെ നമ്മൾ കൊച്ചി നഗരത്തിലൂടെ നടക്കുകയും തിരുവനന്തപുരം നഗരത്തിലൂടെയൊക്കെ നടക്കുകയൊക്കെ ഓടി സൈക്കിൾ ഓടിച്ച് നടക്കുകയാണെങ്കിൽ ഈ ഇന്ധനവില കമ്പനികളോട് നമുക്ക് ഏറ്റുമുട്ടാൻ പറ്റും. നമുക്ക് മറ്റൊരു വിജയം പറയുന്ന എസ് കെ ഇന്നലെ വാർത്ത കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നായരും വാര്യരും കൂടി ചേർന്നപ്പോൾ നമ്മുടെ ദാസനെയും വിജയനെയും ഓർത്തുപോയി. അത്രയും വേണോ? അവരൊക്കെ എവിടെ നിൽക്കുന്നു? ദാസനും വിജയനും എല്ലാറ്റിനും ഒരു സമയമില്ലേ ദാസ എന്ന് ചോദിച്ച പോലെയാണ് കാര്യങ്ങൾ. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്ന മധ്യകേരളത്തിലെ വാർത്തകളുമായി ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, ഗുഡ് മോർണിംഗ്. ടോം, പി സി ചാക്കോ നെടുമ്പാശ്ശേരിൽ വന്നിറങ്ങുന്നു. എൻ സി പി പ്രവർത്തകർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകും. ഇത്ര കാലവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷത്തെയും ഒക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരുന്ന പി സി ചാക്കോ ഇന്ന് മുതൽ പുതിയൊരു അവതാരമായി ഇറങ്ങുകയാണ് നെടുമ്പാശ്ശേരിയിൽ. ഇന്ന് കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇടതുപക്ഷ സർക്കാർ ചെയ്ത വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഇന്നു മുതൽ നമ്മൾ കേട്ടു തുടങ്ങി. എന്തൊക്കെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? എസ് കെ, കോൺഗ്രസ് വിട്ട് എൻ സി പിയിൽ ചേർന്ന പി സി ചാക്കോ ഇന്ന് കേരളത്തിൽ, ഡൽഹിയിൽ നിന്നും ഇന്ന് കേരളത്തിലെത്തുകയാണ്. ഡൽഹിയിൽ അദ്ദേഹം ശരത് പവാറുമായും സി പി എമ്മിൻ്റെ ദേശീയ നേതാക്കളും സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളുമായും ചർച്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തുന്നത്. കേരളത്തിലെത്തുന്ന ഉച്ചയ്ക്ക് രാവിലെ 11:30 നെടുമ്പാശ്ശേരിയിലെത്തുന്ന പി സി ചാക്കോയ്ക്ക് വൻ സ്വീകരണമാണ് എൻ സി പി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എൻ സി പി പ്രവർത്തകർ പി സി ചാക്കോയെ സ്വീകരിക്കാൻ എത്തുന്നുണ്ട്. നേരത്തെ മാനസികാപ്പൻ എൻ സി പി പുലർത്തി യു ഡി എഫ് ക്യാമ്പിലേക്ക് പോയതോടെ അല്പം പ്രതിരോധത്തിലായ, അല്ലെങ്കിൽ അല്പം സംഘടനാപരമായ അല്പം ക്ഷീണം നേരിട്ട എൻ സി പിയെ സംബന്ധിച്ച് പി സി ചാക്കോയെ പോലെ ഒരു ദേശീയ നേതാവ് കേരളത്തിലേക്ക്, അതായത് എൻ സി പിയിൽ ചേരുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു കരുത്തു തന്നെയാണ്. എന്തായാലും അതുമാത്രമല്ല, അതോടൊപ്പം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള, വലിയ തോതിൽ പലപ്പോഴും ശക്തമായ നിലപാട് കേരളത്തിലുൾപ്പെടെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ എടുത്തിട്ടുള്ള പി സി ചാക്കോ ഇനി മുതൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു. നാളെ കോങ്ങാട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങിൽ, പ്രചാരണ പരിപാടിയിൽ പി സി ചാക്കോ പങ്കെടുക്കുന്നുണ്ട്. പി സി ചാക്കോ ഇടതുമുന്നണിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിലും അദ്ദേഹം ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങുമെന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. മാത്രമല്ല, ഇന്നലെ അദ്ദേഹം പറഞ്ഞ, പി സി ചാക്കോ പറഞ്ഞ കാര്യം, കൂടുതൽ കോൺഗ്രസ് നേതാക്കന്മാർ പാർട്ടി വിട്ട് എൻ സി പിക്കൊപ്പം ചേരും, താൻ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ് പ്രവർത്തകർ ആരാണ് എന്നത് സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിച്ചില്ല. പക്ഷേ ഇന്നലെ ഈ DCC എറണാകുളം DCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബിജു ആബൽ ജേക്കബ് ഉൾപ്പെടെയുള്ള ഏതാനും കോൺഗ്രസ് പ്രാദേശിക നേതാക്കന്മാർ എൻ സി പിയിലേക്ക് ചേരുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവർ രാജിവെച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അദ്ദേഹം നേരത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരുമായെല്ലാം വ്യക്തിബന്ധം പി സി ചാക്കോയ്ക്കുണ്ട്. അതുകൊണ്ട് പി സി ചാക്കോ ഈ പ്രാദേശിക നേതാക്കന്മാരെ ഉൾപ്പെടെ കൂടെ കൂട്ടിക്കൊണ്ട് എൻ സി പിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളും ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് എൻ സി പിയിലേക്ക് അദ്ദേഹം എത്തിയതുകൊണ്ട് ഒരു നിയമസഭ എൻ സി പിയെ സംബന്ധിച്ച് സംഘടനാപരമായി, അതായത് കൂടുതൽ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ എങ്കിൽ പോലും സംഘടനാപരമായി എൻ സി പിക്ക് പി സി ചാക്കോ എത്തുന്നത് വലിയ കരുത്തു തന്നെയാണ്. എസ് കെ, അതുപോലെ ഡോക്ടർ കെ അരുൺകുമാർ പങ്കെടുത്ത, അദ്ദേഹം അവതരിപ്പിച്ച ഒരു എൻകൗണ്ടറിൽ സുരേഷ് ഗോപി അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം അവസാനമായി തീരുമാനിച്ചിട്ടില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒരു സൂചന കൊടുക്കുകയുണ്ടായി. എന്നാൽ അത്ര അഭ്യൂഹങ്ങളെല്ലാം അവസാനിപ്പിച്ച് സുരേഷ് ഗോപി ഇന്ന് പത്രിക സമർപ്പിക്കുമെന്ന വാർത്തകൾ വരുന്നു. എന്തൊക്കെയാണ് സുരേഷ് ഗോപിയുടെ വിശേഷങ്ങൾ ഇക്കാര്യത്തിൽ? എസ് കെ, തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ BJP സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചെങ്കിലും അവിടുത്തെ നേതാക്കന്മാരും പ്രവർത്തകരും പോലും ചില സംശയത്തിലായിരുന്നു. അതായത് അദ്ദേഹം ഈ അസുഖബാധിതനായി ഒരാഴ്ചത്തെ വിശ്രമം അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ BJP ദേശീയ നേതൃത്വത്തിൻ്റെ താല്പര്യത്തോടു കൂടിയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഇന്ന് അദ്ദേഹം 11:30 തൃശ്ശൂരിൽ, തിരുവനന്തപുരത്ത് നിന്നും ഹെലികോപ്റ്ററിൽ തൃശ്ശൂരെത്തും. അതിനുശേഷം റോഡ് ഷോയോടുകൂടിയാണ് അദ്ദേഹം ഈ പത്രിക സമർപ്പിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പക്ഷേ അദ്ദേഹം ഇന്ന് പ്രചാരണം നടത്തുന്നില്ല. പക്ഷേ വൻ സ്വീകരണമാണ് ഈ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇത്തവണ മന്ത്രി VS സുനിൽകുമാർ തൃശ്ശൂരിൽ മത്സരിക്കുന്ന, ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നില്ല. പി ബാലചന്ദ്രനാണ്. കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് പത്മജ വേണുഗോപാലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP ഏറ്റവും വലിയൊരു
ഫൈറ്റ് ഇടുമെന്ന് തന്നെയാണ് ബി ജെ പി പ്രവർത്തകർ പറയുന്നത്. തവണ തൃശൂർ മണ്ഡലത്തിലെ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട്. അതായത് സുരേഷ് ഗോപി വരുന്നതോടെ ഒരു താരപ്രചരണം തന്നെ ഉണ്ടാകും. ഒരു വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ മാത്രമല്ല, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സാധാരണ പ്രവർത്തകരെ സാധാരണ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അത് നടനേക്കാൾ അപ്പുറം അദ്ദേഹം ഒരു ടെലിവിഷൻ അവതാരകൻ എന്ന നിലയിൽ സാധാരണക്കാർക്കൊപ്പം ഇടപഴകുന്ന ഒരു വ്യക്തി എന്ന നിലയിലെല്ലാം ജനങ്ങളെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയും, വോട്ടർമാരെ കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് സുരേഷ് ഗോപി എത്തുന്നതോടെ അത് ബി ജെ പി ക്യാമ്പിൽ വലിയൊരു ഉണർവേകും. പക്ഷേ 26-ാം തീയതിയെ അദ്ദേഹം പ്രചാരണത്തിന് വേണ്ടി എത്തുകയുള്ളൂ. ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം മടങ്ങും. പക്ഷേ എന്തായാലും സുരേഷ് ഗോപി എത്തുന്നതോടെ അത് ബി ജെ പി ക്യാമ്പ് ബി ജെ പി പ്രവർത്തകർ ഉണരും. അവർ ഇപ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടി, സുരേഷ് ഗോപിയുടെ അസാന്നിധ്യത്തിലും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഒരാഴ്ച കൂടി സുരേഷ് ഗോപി എത്തുന്നതിന് കാത്തിരിക്കണം. 26-ാം തീയതി അദ്ദേഹം പ്രചരണത്തിന് വേണ്ടി എത്തുകയുള്ളൂ. ഇന്ന് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങും. എസ് കെ എൻ. താങ്ക് യു. ടോം കുര്യാക്കോസാണ് മധ്യകേരളത്തിലെ വാർത്തകളുമായി നമുക്കൊപ്പം ചേർന്നത്. അതിനിടയിൽ ജൂലി നവമി ഒരു കാര്യം പറയുന്നു. അദ്ദേഹം പറഞ്ഞു, എസ് കെ എൻ ബി ജെ പി നേതാവ് സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് പ്രചാരണം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. പിണറായി ആയിരുന്നെങ്കിൽ താങ്കളെപ്പോലുള്ളവർക്ക് ധാർമ്മികരോഷം ഉണ്ടാകുമായിരുന്നില്ലേ? ഒരിക്കലും എനിക്ക് ധാർമ്മികരോഷം ഉണ്ടാകില്ല. എൻ്റെ അഭിപ്രായം, ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാനും അടിയന്തരമായി യാത്ര ചെയ്യാനും ആളുകൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കണം. ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ ഹെലികോപ്റ്ററിൻ്റെ സാധ്യതകൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും സമയത്ത് എത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിക്കുന്ന കെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് സ്ഥലത്തും റോഡ് മാർഗം ഓടിയെത്തുക അത്ര എളുപ്പമായിരിക്കില്ല. മാത്രമല്ല അദ്ദേഹത്തിന് ബാക്കി സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഒരുപാട് പ്രചാര വേലകളിലും അദ്ദേഹത്തിന് ഇടപെടേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം മഞ്ചേശ്വരം കോന്നി ഷട്ടിൽ അടിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല അമേരിക്കയിലൊക്കെ ഉള്ള മലയാളി സുഹൃത്തുക്കൾ ഇത് കണ്ടുപിടിക്കുന്നവർക്ക് മനസ്സിലാകും. അവിടെ എനിക്ക് അമേരിക്ക പോയപ്പോൾ ഒരു ദുരനുഭവം ഉണ്ടായി, അതുകൂടെ പ്രേക്ഷകരുടെ ശ്രദ്ധ ഞാൻ പെടുത്തില്ല. ദുരനുഭവമല്ല, നിയമവിരുദ്ധമായ കാര്യം ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു അനുഭവം. ഞാൻ ഒരു ഫ്ലൈറ്റ് പിടിക്കാനായിട്ട് അതിവേഗത്തിൽ ഒരു വണ്ടിയിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്ത് സുരേഷ് ബാബുവും കൂടി പാഞ്ഞു പോവുകയായിരുന്നു. അപ്പോൾ വണ്ടി അവിടെ അതിൽ തീർച്ചയായിട്ടും അമേരിക്കയിലൊക്കെ തന്നെ നമ്മൾ പാലിക്കേണ്ട കിലോമീറ്ററുകൾ അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് കടന്നാണ് എൻ്റെ വണ്ടിയുടെ യാത്ര. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പോലീസ് സംഘം വന്ന് വണ്ടി തടഞ്ഞു. തടഞ്ഞ് അവർ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ വേറെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലായില്ല. അപ്പോൾ അതെല്ലാം തെറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ അതല്ല, അവർ മാന്യമായിട്ടാണ് സംസാരിച്ചെന്ന് പിന്നീട് ആ സുഹൃത്ത് പറഞ്ഞു. അപ്പോൾ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു, അവർ പറഞ്ഞത് ഹെലികോപ്റ്റർ നിരീക്ഷണത്തിൽ മനസ്സിലായി ഈ വണ്ടി ഓവർ സ്പീഡ് എടുക്കുന്നു, തടയാൻ അവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻ വന്നതാണ് ഹെലികോപ്റ്ററിൽ നിന്ന്. അപ്പോൾ അതാണ് അവിടുത്തെ സുരക്ഷാ രീതികളൊക്കെ തന്നെ. അപ്പം നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഒരുപാട് അടിയന്തരമായിട്ട് ചിലപ്പോൾ ആശുപത്രികളിൽ മാറ്റേണ്ട ആളുകൾ കാണും, പ്രത്യേക സർജറിക്കായിട്ട് ശ്രീചിത്രയിലേക്ക് കൊണ്ടുപോകേണ്ട രോഗികളുണ്ടാവും. ഇങ്ങനെയുള്ള ആളുകളും അതുപോലെ നമ്മുടെ സുരക്ഷാ ഭീഷണി ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ ഹെലികോപ്റ്റർ ഉപയോഗിക്കണം. അതിലൊക്കെ തന്നെ നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. നമ്മൾ വികസനത്തിന് വേണ്ടി വാവിട്ട് നിലവിളിക്കുന്നവരല്ലേ? ഈ വികസനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഏറ്റവും വേഗത്തിൽ പോകുന്ന ഗതാഗത സൗകര്യങ്ങളും. അപ്പോൾ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റൊരു വാർത്തയിലേക്ക് പോകാം. വീട്ടിൽ ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങളും പക്ഷികളും നിരവധിയുണ്ട്. വീട്ടിൽ വളർത്തുമെങ്കിലും താറാവ് അങ്ങനെ ഇണക്കമുള്ള ഒരു ജീവിയല്ല. എന്നാൽ കൊല്ലം ജില്ലയിലെ മേവറം മണ്ണാണിക്കുളത്തെ 7-ാം ക്ലാസ്സുകാരൻ്റെ കൃഷ്ണജിത്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞാൻ അദ്ദേഹം വിളിച്ച നമ്മുടെ കൃഷ്ണജിത്തിനോടുള്ള ബഹുമാനം കൊണ്ട് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഒരു താറാവാണ്, ഒരു കട്ട താറാവ്. മാസങ്ങളായി കൃഷ്ണജിത്തിൻ്റെ പ്രഭാതം ഇങ്ങനെയാണ്. ഉറക്കമുണർന്നാൽ ഉടൻ അർജുനെ എന്ന് ഉറക്കെ വിളിയാണ്. മറുവശത്ത് നിന്ന് അപ്പോൾ തന്നെ മറുപടിയെത്തും. അമ്മ നേരത്തെ തുറന്നുവിട്ടാൽ ഓടി അടുത്തെത്തും. പിന്നീട് കൃഷ്ണജിത്തിൻ്റെ കുസൃതികൾക്ക് മുഴുവൻ കൂടെയുണ്ട് അർജുൻ. ലോക്ക്ഡൗൺ സമയത്ത് അച്ഛൻ പ്രദീപ് വീട്ടിലേക്കായി രണ്ട് താറാവിനെ വാങ്ങിയതാണ്. ഇണ അധികം വൈകാതെ ചത്തു. പിന്നീടാണ് ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത്. ഒരു ദിവസം അച്ഛൻ റോഡിൽ കൂടെ ഈ താറാവിനെല്ലാം കൊണ്ടുപോയപ്പോഴത്തേക്ക് രണ്ടെണ്ണം വാങ്ങിയതായിരുന്നു. അപ്പോഴത്തേക്ക് അതിനകത്ത് ഒരെണ്ണം അങ്ങ് ചത്തുപോയി. പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ പോലെയാണ് കൊണ്ടു നടക്കുന്നത്. പിന്നെ അതങ്ങ് എവിടെ പോയാലും വരികയൊക്കെ ചെയ്യുമായിരുന്നു. എവിടെ പോയാലും കളിക്കാനൊക്കെ പോകുമ്പോഴും അയ്യത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ വരുമായിരുന്നു. ഇപ്പോഴും അതേ കണക്കൊക്കെ തന്നെ. അത് നമ്മൾ കഴിക്കുന്ന എന്ത് കൊടുത്താലും അത് കഴിക്കും. കൃഷ്ണജിത്ത് കളിക്കാൻ പോയാൽ പിറകെ അർജുനും ഉണ്ടാവും. ഉറക്കവും കൃഷ്ണജിത്തിന്റെ മടിയിൽ. ഇവന് സാധാരണ ഭക്ഷണവും പറ്റില്ല, അതിലും VIP പരിഗണന. സാധാരണ താറാവുകളെ പോലെ അർജുൻ വെള്ളത്തിലേക്ക് ഇറങ്ങാറില്ല. കുളിപ്പിക്കാൻ ഇറക്കിയാലുള്ള അവസ്ഥ ഇതാണ്.
ചങ്ക് പോലെ കൃഷ്ണജിത്ത് കൂടെ ഉള്ളിടത്തോളം കാലം ഒറ്റയ്ക്കായെന്ന തോന്നൽ അർജുൻ എന്ന താറാവിന് ഉണ്ടാവുകയില്ല. ക്യാമറമാൻ രാജ് കിരണിനും ശ്രീകാന്തിനുമൊപ്പം സലിം മാലിക്, 24 കൊല്ലം. മറ്റൊരു സന്ദേശത്തിലെ യൂട്യൂബ് വഴി ദിലീപ് അയച്ച ഒരു സന്ദേശം. ദിലീപ് കുമാറാണ്, ഇടുക്കിയിൽ ഇന്നലത്തെ പ്രോഗ്രാം ഇടുക്കിയിൽ കണ്ടില്ല, ഇടുക്കി അവഗണിച്ചു, ഞങ്ങൾ 24 ബഹിഷ്കരിക്കും. ചേട്ടാ ബഹിഷ്കരിക്കരുത്, നമുക്ക് പറഞ്ഞു നിൽക്കാവുന്ന കാര്യമുള്ളൂ. ഇടുക്കിയിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്, ഇടുക്കിയിലെ അശ്വമേധമൊക്കെ നമ്മുടെ പര്യടനം ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഡോക്ടർ കെ അരുൺകുമാറിനെ അവിടെ കണ്ടില്ലേ, കുതിരപ്പുറത്ത് പാഞ്ഞു കയറി വരുന്നുണ്ടായിരുന്നു അദ്ദേഹം. Number 1 election channel, 24.